ചൂട് എവിടെ? തെക്കേ മുറി എസി ആണെന്നാ ഇവിടെ എല്ലാരും പറയാറ്. ഈ ജനലൊക്കെ തുറന്നിട്ടാ ഇവിടെ എന്ത് കാറ്റാണെന്നറിയോ? പക്ഷേ ഇന്ന് തുറന്നിടാൻ പറ്റുമോ? എനിക്ക് ഇവിടെ എന്നിട്ട് ശ്വാസം മുട്ടുന്നു. ഈ ജനലെല്ലാം അടച്ചു പൂട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമല്ല. ഒരു ടേബിൾ ഫാൻ എങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചൂടായിരുന്നോ? അയ്യോ, ഞാൻ അത് ഓർത്തില്ല. നാളെ തന്നെ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നൈറ്റിന്റെ മൂഡ് കളയാതെ നീ ആ പാല് കുടിച്ച് പകുതി തന്നേ. അയ്യോ, അങ്ങനെയല്ലല്ലോ, ഞാൻ പകുതി കുടിച്ചിട്ടല്ലേ നീ കുടിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായതുപോലെ ഒരു തോന്നൽ. എന്നെ കെട്ടിയതുകൊണ്ടാണോ? തന്റെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാൻ എനിക്ക് കൊതിയാവുകയാണോ? നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ? ആ കൊച്ചു വീട്ടിലോ? ഇവിടെയാണെങ്കിൽ എന്തൊരു സൗകര്യ. എനിക്ക് ഇവിടുന്ന് പോണോന്നേ ഇല്ല. നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ എന്ത് രസമാണ് ഉള്ളത്. തന്റെ വീട്ടിലാണെങ്കിൽ എത്ര അംഗങ്ങളാ, തമാശയും പൊട്ടിച്ചിരിയും ബഹളവും. അച്ഛനും അമ്മയും ഒരുപാട് മക്കളും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബം എനിക്ക് ഒത്തിരി ഇഷ്ട. എന്ത് പറ്റി, തണുക്കുന്നുണ്ടോ? ഞാൻ എ സി ഓഫ് ആക്കാം. വേണ്ട, എ സിയുടെ തണുപ്പ് എനിക്കിഷ്ടാ. ശേഖരേട്ടാ, എന്താ കല്യാണത്തിന് വന്ന് പലരും ചോദിക്കുക. എന്താ ചോദിച്ചത്? ശേഖരേട്ടന് എത്ര രൂപയുടെ സ്വത്തുണ്ടെന്ന്. സ്വത്തോ? ഇനി ആരെങ്കിലും ചോദിച്ചാ അവരോട് ഗമയ്ക്ക് പറയാനാ. സ്വത്തിന്റെ കണക്കൊക്കെ ഞാൻ അവരെ വിശദമായിട്ട് പിന്നീട് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. നീ ഇനി വന്നേ. രാവിലെ എല്ലാരും ഒന്ന് കാണണമെന്ന് തോന്നി, ഞങ്ങൾ ഇനി പോകുന്നു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. അയ്യോ ചേച്ചി, അടിപൊളി സാരിയാണല്ലോ, നീ തുടക്കല്ലേ. സാധാരണ കെട്ടിച്ചു വിട്ട മൂന്നാം പക്കം ആരെങ്കിലും ചെന്ന് വിരുന്നിന് കൂട്ടിക്കൊണ്ട് വരിക പതിവ്. അല്ലാതെ പിറ്റേ ദിവസം നേരം പുലരും മുമ്പ് അച്ചു വീട് അന്വേഷിച്ചു വരുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അച്ചു വീട് വിരുന്ന്, നീ ആരുടെ കാര്യം പറയുന്നത്? എന്താ രണ്ടുപേരും കൂടി മുറിക്കാത്തുന്ന ഒരു സംസാരം. നീ എന്താ, നീ മാത്രമല്ലോ? ഞാൻ മാത്രല്ല, ചേട്ടനുണ്ട്. ഞങ്ങൾക്ക് രാവിലെ ഇങ്ങോട്ട് പോരണം തോന്നി. ഞങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച് കൂട്ടിക്കൊണ്ട് പോവാൻ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും, എന്നിട്ടേ ചെല്ലും. ഞങ്ങൾ അതൊന്നും നോക്കില്ല. സ്വന്തം വീട്ടിൽ വരുന്നതിന് എന്ത് നാട്ടു നടപ്പ് നോക്കാനാ? എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടണേ? കാറ്റും വെളിച്ചവും കിടക്കാത്ത ഈ കുടിശ് റൂമില് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. എന്താ ഈ എ സിയുടെ തണുപ്പ്? സത്യത്തിൽ ജലദോഷം പിടിച്ചു. അത് എ സി റൂമിൽ താമസിച്ച് പരിചയമില്ലാഞ്ഞിട്ടാ. ആഹാ, രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ട് നിക്കിയ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വാ ചേട്ടത്തി ചെല്ല്, ഞാൻ സാറിനെ വിളിക്കാം. സാറോ? ഞാനത് ഓർത്തില്ല, എല്ലാരും പുള്ളിക്കാരനെ അങ്ങനെയാ വിളിക്കാറ്. പ്രഭാവതി വിളിച്ചത് ആ പഴയ സ്നേഹയാണെന്നുള്ള ഓർമ്മയില്ല അല്ലേ? ഭാര്യയാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റണല്ലോ. പ്രേമൻ എന്തേ? നിന്റെ പ്രേമനും ഇവളുടെ സാറും ഒക്കെ അവിടെ ഉണ്ട്. രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ പിന്നെ സംസാരിക്കാൻ ഉള്ളി പൊളിക്കുന്ന കാര്യം മതി. എന്താ രണ്ടുപേരും? ഒന്നുമില്ല, എനിക്ക് അറിയാൻ മേലാത്ത കുറെ കാര്യങ്ങള് ചേട്ടത്തി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ ചേട്ടത്തി ഒന്ന് വിളി ഒന്ന് ഒഴിവാക്കാവോ? പ്രഭയേക്കാൾ പ്രായ കൂടുതലൊന്നും എനിക്കില്ല. നാട്ടു നടപ്പനുസരിച്ച് ചേട്ടന്റെ ഭാര്യയെ ചേട്ടത്തി എന്നാ വിളിക്കാറ്. ഇഡലിയോ? ഇതെനിക്കിഷ്ടമല്ല. ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡ് ടോസ്റ്റും പുൽസയും എനിക്ക് നിർബന്ധ. മോളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി കരുതി തന്നെ. എനിക്കും രാവിലെ ഇഡലി ഇഷ്ടമല്ല. അമ്മേ, നല്ല പഴങ്കഞ്ഞിരിപ്പുണ്ടോ? ഈ ചേട്ടന്റെ കാര്യം തമാശ. തമാശ ഒന്നും അല്ലടി അമ്മയുടെ. ഈ പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് രണ്ട് കാന്താരി മുളക് എടുത്തിട്ട് ഞെരടി ഞെരടി കുറച്ച് അച്ചാറും ചമ്മന്തിയും കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. ഓ, അത് കേട്ടപ്പോഴേ എന്റെ വായിൽ നിന്ന് വെള്ളം കുറവ്. എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെയാ. നിനക്ക് മണേ കുറച്ച് കഴിച്ചുടി, നാണക്കേടൊന്നുമില്ല. പിന്നെ നമ്മളാരും അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചു വളർന്നത്. അല്ല, പ്രേമേന്ദ്രൻ ഇഡ്ഡലിയാണോ അതോ പഴങ്കഞ്ഞാണോ? ഞാനിപ്പോ വരാം. ആ നീ കണ്ടോ, ചേട്ടത്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓ, ആ പഴങ്കഞ്ഞി എത്തിയല്ലോ, ഇങ്ങോട്ട് വെച്ചോളൂ, ഇങ്ങോട്ട് വെച്ചോളൂ. ആ എന്താ അവന്റെ ഒരു സ്റ്റൈല്.
അയാളെ പഴങ്ങനെ കുടിച്ചിട്ടായിരിക്കും വളർന്നത്. ഞാൻ അങ്ങനെയല്ല, നല്ല ഭക്ഷണം കഴിച്ചു തന്നെയാ. നീ ഒന്ന് പതുക്കെ പറ. ദേ, എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. ആ പഴങ്ങനെ കൂടി എന്റെ പത്രാസുണ്ട്. പ്രേമിന് എന്തിനാ ഓച്ചാനി ചെന്നത്? അയാളെ കാശ് കണ്ടിട്ടാ? അതിനേക്ക പണം എന്റെ വീട്ടിലുണ്ട്. ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതായിരുന്നു. കെട്ടിയതിന്റെ പിറ്റേന്ന് കെട്ടിയോള് പിണങ്ങിപ്പോയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് കരുതിട്ടാ. ഓർക്കാഞ്ഞിട്ടല്ലമ്മേ കല്യാണത്തിന് കാശ് കുറെ ചെലവായി. അമ്മ പാപ്പരടിച്ചിരിക്കണമെന്നൊക്കെ അറിയാം. എന്നാലും അമ്മയുടെ കയ്യിൽ ഒരു 100 രൂപ കാണാതിരിക്കില്ല. കടായിട്ട് മതി, ഞാൻ തിരിച്ചു തരാമെന്നേ. നാണമില്ലേ നിനക്ക് കാശ് കടം ചോദിക്കാൻ? വട്ടച്ചെലവച്ചിരി കൂടുന്നുണ്ട്. ആ പെൻഷൻ കിട്ടട്ടെ, തരാം. എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. ശ്രമിക്കണം. ഒന്ന് രണ്ട് തവണ ജോലിക്ക് ശ്രമിച്ച് കിട്ടിയില്ലെന്ന് കരുതി നിരാശനാവരുത്. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും കരസ്ഥമാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി മനുഷ്യനെ പാരലേ കയച്ചത് ഈശ്വരൻ കേട്ടിട്ടില്ലേ? പല വാതിലുകൾ മുട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് തുറക്കാതിരിക്കില്ല. ട്രൈ അഗെയിൻ. അത്യാവശ്യം വട്ട ചെലവിന് ഇത് കയ്യിലിരിക്കട്ടെ. ഏയ് വേണ്ട. അതിനെന്താ എന്നെ ഒരു അന്യനായിട്ടാ കരുതിയത്? വെച്ചോളൂ. ഇന്നുവരെ ചോദിക്കാതെ ആരും എനിക്കൊന്നും തന്നിട്ടില്ല. ഇതേവരെ ചോദിക്കാനോ കൊടുക്കാനോ എനിക്കാരും ഉണ്ടായിട്ടില്ലല്ലോ. പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ? നമ്മുടെ ഓഫീസില് ഒരു അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഒഴിവുണ്ട്. അത് ബാലേന്ദ്രൻ കൊടുത്താലോ? ഏത് ബാലേന്ദ്രൻ? നിന്റെ ബ്രദർ. അത് ശരിയാവില്ല. എന്താ? അതെ, ഈ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും അവനവന്റെ സ്ഥാപനത്തിൽ നിയമിച്ച പ്രോബ്ലം ആകും. എന്ത് പ്രോബ്ലം? 10-20 എടുത്ത് ചോദിക്കാൻ പറ്റുമോ? 10-20 എടുത്ത് എന്തിനാ ചോദിക്കുന്നത്? പോട്ടെ എന്ന് വിചാരിക്കണം. 20,000-30,000 ആയാലോ? അത് പ്രോബ്ലം ആവും. ആ അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, സ്വന്തക്കാരായാലും വീട്ടുകാരായാലും നിർത്തേണ്ടടുത്ത് നിർത്തിയാലേ ശേഖരോട്ടിന് റെസ്പെക്ട് കിട്ടൂ. കൊച്ചു കൊച്ചു പിണക്കങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാകാറുള്ളപ്പോഴൊക്കെ ഞാൻ കരുതി സ്നേഹക്കൂടുതലുകൊണ്ടാണെന്ന്. അതൊക്കെ മനസ്സിൽ കൂട്ടിവെച്ച് പക തീർക്കുകയാണല്ലേ.